അപ്പൂപ്പനും അമ്മൂമ്മയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും കൂടിയാ വന്നേക്കുന്നത്. അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും പ്രാർത്ഥന എന്റെ മോന്റെ കൂടെ തന്നെ ഉണ്ടാവും. ചക്കരേ, വാശിയോടെ മത്സരിച്ചോണം. ഒന്നാം സ്ഥാനം നേടുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. മോൻ വിജയിച്ചോളൂ. എന്നാ ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ, ഷൂസ് ഒക്കെ ഇടണം. രണ്ടുപേരും ഗ്രൗണ്ടിലേക്ക് ചെല്ലേ. ഓക്കെ. തണുപ്പിലേ നന്നായി അങ്ങ് ഉറങ്ങിപ്പോയി. നിങ്ങൾ ആരാ? പിരിവുകാരാണോ? വീട്ടിനകത്ത് മാധവേട്ടൻ ഉണ്ട്, ഒരു 10 രൂപ വാങ്ങിച്ചോ. വീട്ടിലെത്തണമെങ്കിലേ കുറേ കിലോമീറ്റർ പോണം. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ്. കിലോമീറ്ററോ? വീടിന്റെ മുന്നിലല്ലേ കാർ കിടക്കുന്നത്. ഇറങ്ങാനല്ലേ പറഞ്ഞത്. അയ്യോ, എവിടാ? നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അയ്യോ, ആരെങ്കിലും വരണേ, കൊല്ലം കൊണ്ടുപോണേ എന്നെ. അയ്യോ, അല്ല മിണ്ടിപ്പോരുത്. നില വിളിച്ചിട്ട് ആര് വരാനാ? ഈ പരിസരത്ത് ഒരാൾ പോലും ഇല്ല. അയ്യോ, ഒരു വീട് കാണണമെങ്കിലേ ഇവിടുന്ന് കിലോമീറ്റർ പോണം. അയ്യോ, എന്നെ കൊല്ലം കൊണ്ടുവന്നാണോ? വഴക്ക് വളരണ്ടെങ്കി ഊരിക്കെ. ഈ വളയോ? ഇത് ഞാൻ തരത്തില്ല. മരയ്ക്ക് ഊരാണ്ടാ പറഞ്ഞേ. എന്നെ കൊണ്ടുവന്നത് ഇതിനല്ല കൊണ്ടുവന്നത്. നിങ്ങളെ കാറിലിരുന്ന സ്ഥിതിക്കേ ഇത് ഊരി വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഈ കാറ് നിങ്ങൾക്ക് വാടകയ്ക്കുന്ന വ്യക്തിയെ ഞങ്ങളുടെ സേട്ടിന്റെ ലോൺ എടുത്തതാ. അവൻ ലോൺ അടവ് തെറ്റിച്ചു. 5 മാസമായി ലോൺ അടച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കൊണ്ടുപോവാ. വണ്ടി പിടുത്തക്കാരാണല്ലേ? അതെ. അതിനെ നിങ്ങൾ അവനോട് എന്ന് ചോദിക്കും. ഇത് ഞങ്ങള് വാടകയ്ക്ക് എടുത്ത വണ്ടിയല്ലേ, ഇത് കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. മിണ്ടാതിരുന്നോ? കൂടുതൽ വർത്താനം പറഞ്ഞാലേ വണ്ടി അടിച്ച് ശരിയാക്കി കളയും. അത് വേണം. അതെ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടുവോ? വേണേ നിങ്ങൾ നടന്നു പോ. അതെ, പോവല്ലേ. നിക്കണേ, ഒന്ന് നിക്കണേ, പോവല്ലേ. യോ, ഞാനിത് എവിടെയാ? എങ്ങോട്ട് ഞാൻ പോവും? എങ്ങോട്ട് പോയാലോ? ഒന്ന് വീട്ടിലേക്ക് എത്തുക. അങ്ങോട്ടായിരിക്കുമോ? ഒരിച്ചും കാണുന്നുമില്ലല്ലോ. ഇനി ഇങ്ങോട്ട് തന്നെ ആയിരിക്കുമോ? അങ്ങോട്ട് തന്നെ ആയിരിക്കും. അങ്ങോട്ട് തന്നെ പോവാം. എടാ, എന്റെ കിറ്റ് ഇവിടെ വെച്ചതായിരുന്നു. ആരെങ്കിലും എടുത്തോണ്ട് പോണ കണ്ടോ? ഞാൻ നിന്റെ കിറ്റ് എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഞങ്ങള് പറഞ്ഞതായി പറയണ്ട. വിഷ്ണു, നീ ധ്യാന കണ്ടോ? ഇല്ല. മത്സരം ഇപ്പൊ തുടങ്ങും. ഷൂസ് ഇല്ലാതെ റണ്ണിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും പറ്റില്ല.
എന്തോന്നാ കൃഷ്ണേട്ടാ ഇത്? ബംഗ്ലാവോ? എടോ, താൻ സ്കൂളിന്റെ ഭംഗി നോക്കി നടക്കാതെ പെട്ടെന്ന് വാ, മത്സരം ഇപ്പൊ തുടങ്ങും. എന്നാലും എന്റെ കൃഷ്ണേട്ടാ, ഇത്രയും വലിയ സ്കൂള് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. താൻ സ്കൂള് കാണാൻ വന്നാണോ അതോ മോന്റെ മത്സരം കാണാൻ വന്നാണോ? പറഞ്ഞില്ലായിരുന്നു കൃഷ്ണേട്ടാ ഇവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഓക്കെ, ശരി ശരി, ഞാൻ വിളിക്കാം. നിന്നോട് ഞാൻ എനിക്കറിയാമായിരുന്നടാ നീ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ടെന്ന്. നിന്നെയും തേടി ഞാൻ നടക്കാത്ത സ്ഥലമില്ല. ഇപ്പോ നീ എന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടു. ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് നീ ഇവിടെ തന്നെ ഒളിച്ച് താമസിക്കുമായിരുന്നു അല്ലേ? ഇതൊരു സ്കൂളാ, അതും മാന്യന്മാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂള്. ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അതിന് നിനക്ക് എന്ത് മാന്യത ഉള്ളത്? സ്വന്തം പെങ്ങളെ കണ്ണീര് കുടിപ്പിച്ച് കുഞ്ഞുമായി കടന്നു കളഞ്ഞ നിനക്ക് എന്ത് മാന്യത ഉള്ളത്? നിന്റെ കുഞ്ഞിന്റെ ജീവിതം തിരിച്ചു കിട്ടാൻ ഞങ്ങളുടെ മക്കൾ നിന്നോട് കാണിച്ച ദയ, അതിനു പകരം നീ ഞങ്ങൾക്ക് തന്നത് ഒരിക്കലും തോരാത്ത കണ്ണീരാണ്. ഞങ്ങളുടെ കണ്ണത്ത ദൂരത്തേക്ക് നീ കുഞ്ഞിനെയും കൊണ്ടുപോയെങ്കിലും ഞങ്ങളെല്ലാം കാത്തിരിക്കുമായിരുന്നു അവനെ.
അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം കയറി ഇറങ്ങി വഴിപാട് നടത്തി ഇത്രയും കാലം കാത്തിരുന്നത്? ഒരു നാൾ നീ ഞങ്ങളുടെ മുമ്പിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടെ. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൈ തന്നെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടെ. ഉടുക്കം ഇപ്പൊ നീ ഞങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടു. ഇതാടാ ദൈവനിശ്ചയം എന്ന് പറയുന്നത്. ഇനി നിന്നെ വെറുതെ വിടത്തില്ല ഞങ്ങള്. കൃഷ്ണേട്ടാ, ദീപ്തിയെ വിളിക്ക്, വിടരുതേവനെ. ഈ കള്ളനെ കൊണ്ടുപോകാൻ പോലീസുകാരെയും കൊണ്ട് വേഗം വരാൻ പറ. പോലീസും പെട്ടാളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞിനെ. ഗോപാ, എവിടെ ഞങ്ങളുടെ ധ്യാനം? എവിടെ? പറയടാ, എവിടെയാ ഞങ്ങളുടെ കുഞ്ഞ്? ഒന്ന് കാണണം ഞങ്ങൾക്ക് അവനെ. ഞങ്ങളോടൊപ്പം കൊണ്ടുപോകണം അവനെ. എവിടെയാടാ ഞങ്ങളുടെ കുഞ്ഞ്? നിന്നോടൊപ്പം ഉണ്ടോ? അതോ അമേരിക്കയിൽ എങ്ങാനും ആർക്കെങ്കിലും വിറ്റ് തൊലച്ചോ നീ അവനെ? നീ അതും ചെയ്യും. ഹൃദയമില്ലാത്ത നീ അതും ചെയ്യും. നിന്റെ മോന് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടമായിട്ട് കൊണ്ടുപോയതല്ലടാ നീ ഞങ്ങളുടെ കുഞ്ഞിനെ. ഇപ്പൊ നിന്റെ മോൻ വളർന്നു കാണുമല്ലോ. അപ്പൊ പിന്നെ ആവശ്യം കഴിഞ്ഞ കളിപ്പാട്ടത്തിനെ വലിച്ചെറിയുന്നത് പോലെ നീ ഞങ്ങളുടെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ്. ദീപ്തിയുടെ സൂരജന്റെ മകൻ, അത് പണ്ട്. അവനെ പ്രസവിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം. ഇപ്പൊ ധ്യാൻ എന്റെ മകനാ, ഗോപന്റെയും സന്ധ്യയുടെ മകൻ. ഇനിയും നീ എന്റെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചോ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഇക്കാലം അത്രയും അവൻ ഞങ്ങളുടെ മകനായി സംസ്കാരമുള്ള കുട്ടിയായിട്ട് വളർന്നു. ഇനി അങ്ങനെ തന്നെ വളരുകയും ചെയ്യും. അവൻ ഞങ്ങളുടെ മകനായി സംസ്കാരമുള്ള കുട്ടിയായിട്ട് വളർന്നു. ഇനി അങ്ങനെ തന്നെ വളരുകയും ചെയ്യും. കോമ്പറ്റീഷൻ തുടങ്ങറേ, കണം വരുന്നില്ലേ? മുത്തശ്ശ, ചെറിയ പേപ്പർ അല്ലേ? ചെറിയ പേപ്പർ ആണെങ്കിലും റോഡിലിടാൻ പാടില്ല മുത്തശ്ശാ.
നമ്മുടെ പരിസരങ്ങളും നമ്മുടെ വീട് പോലെ വൃത്തിയായി സൂക്ഷിക്കണം. ഡാഡി വന്നോളാം. ശരി ഡാഡി. മോനെ വേണ്ട, അവനെയും കൊണ്ട് പോകാമെന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ അത് നടക്കില്ല. അവന്റെ അച്ഛനും അമ്മയെന്ന് നിങ്ങൾ പറയുന്ന സൂരജും ദീപ്തിയും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ വിചാരിച്ചാൽ നടക്കൂ? വിഡ്ഢികളായ നിങ്ങൾ എന്തറിയുന്നു? സൂരജും ദീപ്തിയും ധ്യാനെ കണ്ടിരുന്നു ഈ സ്കൂളിൽ വെച്ച് തന്നെ. ഞാനെ അവര് കണ്ടിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും അവരുടെ കുട്ടി എന്റെ കൈകളിൽ തന്നെയുണ്ട്. അവനെ അവര് കണ്ടു എന്ന കാര്യം നിങ്ങളടുത്ത് പറയാൻ പോലുള്ള ധൈര്യം കാണിച്ചില്ല അവര്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചിന്തിച്ചു നോക്ക്. അവർക്കറിയാം നിയമപരമായിട്ട് ധ്യാൻ എന്റെയും സന്ധ്യയുടെ മകനാണെന്ന്. എന്റെ മകനെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും, അതെന്റെ അവകാശമാ. നിങ്ങൾ കുഞ്ഞിനെ കാണുക പോലും ചെയ്യരുത്, കണ്ടാൽ നിങ്ങളെ രണ്ടിനെയും ഞാൻ ജയിലിൽ കടത്തും. നീ ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ജയിലല്ല, ഇനി തൂക്കിലേറ്റുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളെ കുഞ്ഞിനെ കണ്ടിരിക്കും. ഇനി തൂക്കിലേറ്റുമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളെ കുഞ്ഞിനെ കണ്ടിരിക്കും. കൊണ്ടുപോകുകയും ചെയ്യും. ഈ നിമിഷം വരെ ഇക്കണ്ട നാളു മുഴുവനും ഞങ്ങൾ ജീവിച്ചത് ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. ദീപ്തിയും സൂരജും ധ്യാനെ കണ്ടിട്ടും ഇവനെ പേടിച്ചു നിൽക്കുവാന്ന് പറയുന്നത് ഇവൻ കള്ളം പറയുന്നത്. ഏത് നിയമത്തിന്റെ പേരില്ല നിനക്ക് ഞങ്ങളുടെ കുഞ്ഞ് സ്വന്തമാവുന്നത്? നിയമപരമായി തന്നെ. ഒരർത്ഥത്തിൽ ധ്യാനെ നിങ്ങളുടെ മകനും മരുമകളും ഞങ്ങൾക്ക് ദത്തു നൽകിയതാ. അതിന് തെളിവുണ്ട് എന്റെ പക്കൽ. എന്താ നീ പറഞ്ഞത്? അതെ, ലീഗലി കുഞ്ഞിനെ അവർ ഞങ്ങൾക്ക് തന്നിരുന്നു. അവര് ധ്യാനെ കണ്ടിട്ടും നിസ്സഹായരായിട്ട് നിൽക്കുന്ന അതുകൊണ്ടാ.
ഇപ്പൊ ആലോചിക്കുന്നത് എന്തൊരു അബദ്ധം അവര് കാണിച്ചെന്നല്ലേ. ആ അബദ്ധ ഇന്നെന്റെ ആയുധം. നിങ്ങൾ എന്റെ വാക്കുകൾ ധിക്കരിച്ച് എന്റെ മകനെ കണ്ടാൽ ഉണ്ടാവുന്ന ദുരന്തം വളരെ വലുതാ. നിന്റെ കിറ്റ് എവിടെയാന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. നീ തന്നെ എടുത്തത്, കള്ളം പറയണ്ട. നീ എടുത്തത് ഒരു കുട്ടി കണ്ടു. എനിക്കെന്തിനാ നിന്റെ കിറ്റ്? ഞാൻ എടുത്തിട്ടില്ല. നിന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. റേസിംഗ് കോമ്പറ്റീഷൻ ഇപ്പൊ തുടങ്ങും. നീ എന്നോട് പകരം ചെയ്തതാണല്ലേടാ. എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. നീ എന്റെ കിറ്റ് തന്നിട്ട് പോയാ മതി. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? നീ ഇപ്പൊ ഇവിടെ നിരത്തിയ ന്യായവാദങ്ങളെല്ലാം ധ്യാൻ ദീപ്തിയുടെയും സൂരജിന്റെയും മകനല്ല, നിന്റെ മകനാണെന്ന് സ്ഥാപിക്കാനല്ലേ? കോടതി, പേപ്പർ, ഒപ്പ, തെളിവ്. എടാ, ഇതെല്ലാം നിനക്ക് അനുകൂലമായിരിക്കാം. പക്ഷേ സത്യം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. പൊക്കിൾക്കുടി ബന്ധം മുറിച്ചു മാറ്റാൻ നിനക്കെന്നല്ല ഓരോരുത്തനും കഴിയില്ലടാ. നിയമം വളച്ചൊടിക്കാം, പക്ഷേ സത്യം അതിനെ മാറ്റിമറിക്കാനാവില്ല. സത്യം ജയിച്ചേ മതിയാകും. പരാജയം മണക്കുമ്പോൾ ജയിക്കാനായി ഇവൻ അടവിന്റെ രാജാവാകും. ഒരു വിഷയം ഉണ്ടാക്കി നിങ്ങൾ വെറുതെ കുട്ടികളെ സങ്കടപ്പെടുത്തരുത്. പലവട്ടം കണ്ടതാണ് ഈ 18 അടവും. ഒരു ലജ്ജയുമില്ലാതെ കൂടപ്പിറപ്പിനെ വഞ്ചിക്കുന്നവന്റെ മുഖംമൂടി പ്രകടനങ്ങൾ.